Hi friends, tasty time like a lavar kum suavadam. In the Anvandarikana, a mean vadail polygona recipe itana, and at the Anadakuna, polapilla meanana. The number Amala polycana at the other in Minana, the Chambelli, a fresh itala mainana, polapilla, upon Alapuli matraitana, Chambellina or another, wherever a congealer like any very pairana paranoid. Odo salato, odo pairana in para another. The pretty camp at the lesson on Nuri Kuti. Oh, sweet. I'm a main carriage with the arcade at the tonda. Like a candapola, Lipamatra, the Pretty I like a jerkanita, mulla in a gravy and dakanita, or chili, cochuli, or Kashna inji, or chivetuli, or moon of a chamola in the Tundavada, or Kashna takali, or takali, moon under vapilla. I take a uluva, manyapodi, molagobodi, render It's run on a mullet, thrust an animal in a gravy and a combo another. Another meaning when it roller gravy adjame, Tayaraka. You know, she in a chattered with വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം രണ്ട് മൂന്ന് കുറച്ച് ഉലുവ ഇട്ടോളൂ ഉലുവ ഇഷ്ടമില്ലാത്തവർക്ക് നല്ലതാണ് ഉലുവ പൊട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ തക്കാളി ഉലുവ നല്ലോണം പൊട്ടി അതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മൂത്ത് കുറുകി വരണം അപ്പോഴത്തേക്കും ഇനി ബാക്കിനകത്ത് ചെറുക്കാളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി വഴന്ന് വന്നിട്ടുണ്ട് എല്ലാം വഴറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതിൽ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്തത് ഞാൻ രണ്ട് ടേബിൾസ്പൂൺ മുളക് പൊടി ചേർക്കണം അതിൻ്റെ വലിയ സ്പൂണിലാണ് ഞാൻ എടുത്ത് വെച്ചത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതുപോലെ ചേർക്കണം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം പിന്നെ പുളി നല്ലോണം മിക്സാക്കി കൊടുക്കാം എടുത്ത് വെച്ച രണ്ടാം പാല് കുടിച്ചെടുത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിക്കാം രണ്ടാം പാലാണ് ഞാൻ ചേർക്കുന്നത് മിക്സാക്കി വന്നതൊന്ന് തിളച്ച് വരുമ്പോൾ നല്ലോണം ഒന്ന് എണ്ണ തെളിഞ്ഞു വന്നതിൻ്റെ
പൂരി ഉണ്ടാകുമ്പോൾ ഒന്ന് നോക്കി വെക്കണേ. പൂരെങ്കിൽ ഉപ്പില്ലാത്തോണ്ട് ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് വേണ്ടവർക്കൊക്കെ അതൊക്കെ മതി കേട്ടോ. നല്ലോണം തിളക്കട്ടെ. നമ്മുടെ മീൻകറിക്കുള്ള ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇതിന് ഗ്രേവി തയ്യാറാക്കുമ്പോൾ ഇത്രക്ക് കട്ടി തന്നെ എടുക്കണം. നമ്മൾ ഇലക്കാത്ത് വെച്ച് പൊതിഞ്ഞെടുക്കേണ്ടതാണ്. ഇപ്പോൾ ലൂസാകുമ്പോൾ ചിലപ്പോൾ ഇലക്കാത്ത് നിന്ന് പോകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഇത്ര ഇങ്ങനെ ഇതുപോലെ കട്ടയായിട്ട് തന്നെ കട്ടിയിൽ തന്നെ എടുക്കണം. കുറുക്കി മണലിനൊക്കെ തെളിഞ്ഞാൽ വെളുത്തുള്ളിയുടെ മണമൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രേവി മൂന്നും കൂടി ഇലക്കാത്ത് പൊതിഞ്ഞെടുക്കുക. ഇല എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വാട്ടിയിട്ട് തന്നെ എടുക്കണം. എന്നാലും ഞാൻ നല്ലോണം വാട്ടിയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പച്ചില തന്നെ ആകുമ്പോൾ ഇങ്ങനെ പൊതിയാൻ നേരത്തെ ചിലപ്പോൾ പൊട്ടിപ്പോകും. രണ്ട് നെയ് വെച്ചാണ് വെക്കുന്നത്. പുറത്തോട്ട് ഗ്രേവി ഇങ്ങനെ വെച്ച് കൊടുക്കണം. നല്ലോണം പിടിക്കാനായിട്ട് ഉപ്പും പുളിയൊക്കെ നല്ലോണം വെച്ച് കൊടുത്ത് പൊതിഞ്ഞ് നമ്മൾ ഒന്നാം പാലി എടുത്ത് വെച്ചത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. തേങ്ങാപ്പാലി കിടന്നുണ്ടത് മീൻ മയം പൊതിഞ്ഞെടുക്കാം. ഈ വാഴനാര് വെച്ച് തന്നെയാണ് പൊതിഞ്ഞെടുക്കാൻ പോകുന്നത്. കെട്ടി നല്ല അഴിഞ്ഞു പോകാത്ത രീതിക്ക് തന്നെ നമുക്ക് നല്ലോണം കെട്ടി വെക്കണേ. ചിലപ്പോൾ എല്ലാം കൂടി വെക്കാൻ നേരത്ത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നല്ല ചൂടുണ്ട്, പിടിക്കാനായിട്ട് പറ്റുന്നില്ല. കെട്ടിയെടുക്കാം.
ഇങ്ങനെ കിട്ടിയിരിക്കുമ്പോൾ ആ വാഴയുടെ ആ ടേസ്റ്റും നമുക്ക് നല്ലൊരു ഇതായിട്ട് തന്നെ വരും. നമ്മൾ മീനൊക്കെ ഇതേ കെട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി പൊള്ളിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് വേണം ഇത് വെക്കാനായിട്ട്. ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ ചൂടായി, നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതിഞ്ഞ് വെച്ച മീൻ ഇതിനകത്തായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് ഒഴിച്ചെടുക്കാം. മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കെട്ടിയ മീൻ നമ്മൾ എണ്ണക്കാട്ടി വെച്ചിട്ടുണ്ട്. മീൻ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം, മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു വശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് മറച്ച് വെച്ച് കൂടി ഒന്ന് പത്ത് പത്ത് മിനിറ്റ് വേവിക്കാം. നല്ല ഓട്ടട വറുക്കണമാണ് നോക്കുന്നത്. നല്ല എണ്ണയാണ് ആ തേങ്ങാപ്പാലിൻ്റെ ഒത്തിരി എണ്ണ ചെണ്ണേരാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ അത്ര ഒഴിച്ചത് കൊണ്ടാണ് ഇത്ര എണ്ണ നനച്ച് വന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ വാഴയുടെ ഒരു തുറന്നപ്പോൾ ഒരു ഓട്ടണ വറുക്കണ മണമൊക്കെ വന്നുണ്ട്. വാഴയില നമ്മൾ അട ഉണ്ടാക്കത്തില്ല, ചെനക്കത്തിക്കാത്ത വരുന്ന അതിൻ്റെയൊക്കെ ഒരു മണം. ഇങ്ങനെ ഞാൻ മുളകിൻ്റെയൊക്കെ ഒരു കുത്തലൊക്കെ വന്നുണ്ട്, നല്ല മണമൊക്കെ വന്നുണ്ട്, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കഴിക്കാം നമുക്ക്. അപ്പം നമ്മുടെ മീന് രണ്ട് വശവും മറിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ എടുക്കണ്ട, ആ തേങ്ങാപ്പാലിൽ നിറഞ്ഞതെന്ന് എണ്ണയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലായിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ വാഴയിൽ പൊള്ളിച്ച ചെമ്പല്ലി ശരിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.